makeup look from western to traditional look aanu kaanikkan povunnu adhil njan ivide use cheyyunnathu Lakme Iconic Eyeliner idu avare pudhiya launch aanu avare oru nalla simple packaging nalla travel friendly nalla kunni packaging aanu and idinte wand aanu enikku ethom ishtullathu enikku personally ingantha wands aanu bayangara ishtam sketch nekkalum so I love the wand to enikku bayangara ishtana pinne idinte oru plus point endha nu vachal idu nalla deep jet black nu thana parayam nalla deepest black like one of the deepest black eyeliners one of the all this is the deepest black I have in my collection nalloru deep black aanu ta appo njan ivide cherudayitte ende eye nu contour cheyanu because ningalku hooded eyes undengil ee oru step endayalum ningalku chey endayalum nalla ishtundengil ningalku cheyam പിന്നെ ഈ വിങ് ലൈനർ ഞാൻ ഇപ്പോൾ ഇട്ടത് കണ്ടോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തെറ്റാണ്ടിരിക്കാനുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ ലൈൻ എങ്ങനെയാ കേവില് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വിട്ടാൽ മതി ആ ആംഗിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാണ്ട് വരച്ചാൽ നമ്മുടെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണെങ്കിൽ ബാക്കിയൊക്കെ ശരിയാവും കേട്ടോ അപ്പോൾ അതൊന്ന് വിങ് ആ വിങ് നിങ്ങളൊന്ന് താഴത്ത് അത് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ അതാണ് സിമ്പിൾ അപ്പോഴാണ് നമ്മുടെ രണ്ട് ലൈനിലും രണ്ട് കണ്ണിലും ഒരേപോലത്തെ വിങ് ഐലൈനർ ലുക്ക് കിട്ടുക പിന്നെ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ചെറിയ വിങ് ഐലൈനറാണ് ഇഷ്ടം വലുതിനേക്കാളും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടിയും വലിയ വിങ് ഐലൈനർ ലുക്കാക്കാം അത് കഴിഞ്ഞിട്ട് ആ ലൈൻ ഉള്ളിലേക്ക് ഇന്നർ കോർണേഴ്സിലേക്ക് കൊണ്ടുവരാം അത് കഴിഞ്ഞിട്ട് ഫിൽ ചെയ്താൽ മതി ഇതാണ് വളരെ സിമ്പിളാണ് പിന്നെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടം പോലെ തിക്കോ തിന്നോ നിങ്ങൾക്ക് ആക്കാം അപ്പോൾ നമ്മുടെ ആ ആംഗിളാണ് ശരിയാവേണ്ടത് ആ ആംഗിൾ ശരിയായാൽ ബാക്കിയൊക്കെ ശരിയാവും കേട്ടോ പിന്നെ നിങ്ങളുടെ ലെങ്ത്ത് എത്ര വേണ്ട എന്നു വെച്ചാൽ നീട്ടാം കുറയ്ക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആക്കാൻ യൂസ് ചെയ്യുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു മസ്കാരയാണ് അപ്പോൾ ഈ ഒരു ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ ചെയ്തത് ഒരു വെസ്റ്റേൺ ഡ്രസ്സിനും പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഐക്കോണിക് മസ്കാരയാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം ഇത് ഞാൻ സെപ്പറേറ്റ് ലാഷ് കേളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു മസ്കാര യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലാഷസ് ഓട്ടോമാറ്റിക്കലി കേളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു മോഡേൺ ഡ്രസ്സിനൊക്കെ പറ്റിയ ഒരു വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ പറ്റിയ ഒരു ലുക്ക് ഇതുവരെ ആവാം ഇനി അടുത്തത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഐക്കോണിക് കാജലാണ് അപ്പോൾ ഈ ഒരു കാജൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കാജൽ യൂസ് ചെയ്യുമ്പോൾ വാട്ടർ ലൈൻ വരെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ലൈൻ ജസ്റ്റ് വാട്ടർ ലൈനിൽ ലൈൻ ചെയ്യുമ്പോൾ ഒരു ട്രഡീഷണലിനും പറ്റും വെസ്റ്റേണിനും പറ്റും ഓക്കെ അപ്പോൾ ഇതുവരെ നമുക്ക് രണ്ട് സ്റ്റൈലിനും കുഴപ്പമില്ല നമ്മൾ ട്രഡീഷണൽ ലുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു തിക്കാക്കിയിട്ടല്ലേ ഒരു ഒരു ട്രഡീഷണൽ ലുക്കിന് ഭംഗിയുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തിക്നെസ് കൂട്ടാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വാട്ടർ ലൈനിലാണ് കാണിക്കുന്നത് അപ്പോൾ അതുവരെ നമുക്കൊരു വെസ്റ്റേൺ ഡ്രസ്സിനും പറ്റും ഇനി അത് ഞാൻ കുറച്ചും കൂടി തിക്കാക്കി വരാണ് കേട്ടോ ഇത് ഞാൻ ഈ ഒരു ഐലൈനർ ഇത് ഈ ഒരു ലുക്ക് എങ്ങനെയാണ് സ്മച്ച് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് ആക്കി മാറ്റിയെടുക്കണേന്ന് ഞാൻ ഇത് ഈ വീഡിയോയിൽ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമുക്ക് വെസ്റ്റേൺ ലുക്കിന് പറ്റുന്ന ഒരു ഇതാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രഡീഷണൽ ലുക്കിലേക്ക് എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോണേ അപ്പോൾ ഇതാണ് ക്ലോസപ്പ് ഇടാൻ നിങ്ങൾക്കൊന്ന് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഞാനിവിടെ എന്താ ചെയ്യണേന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഐലൈനർ വന്നിട്ട് ആ വാട്ടർ ലൈനിൻ്റെ താഴെ താഴെ എഴുതാണ് തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഇരിക്കാം അപ്പോൾ ആ താഴെ എഴുതിയത് നമ്മുടെ വിങ്ങിലേക്ക് കുറച്ചും കൂടി തിക്നെസ് കൂടുമല്ലോ അപ്പോൾ നമുക്ക് അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാലാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുക ഇപ്പോൾ ചെയ്ത സ്റ്റെപ്പ് നമ്മുടെ ഐലൈനറിനെ ഒരിക്കലും സ്മജാക്കില്ല അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ആ ഔട്ടർ ലൈൻ കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ വേറെ സെപ്പറേറ്റ് കോമ്പാക്റ്റ് ഒന്നും എടുത്തിട്ട് നമ്മൾ പൊതുവേ കാണാറുള്ള പോലെ കോമ്പാക്റ്റ് എടുത്ത് സെറ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ഐലൈനർ ഇടുമ്പോൾ തന്നെ അതിനെ നമ്മുടെ കാജലിനെ നമ്മൾ അവിടെ ലോക്ക് ചെയ്തു പിന്നെ ഞാൻ നേരത്തെ യൂസ് ചെയ്ത മസ്കാര എടുത്തിട്ട് വാട്ടർ ലാഷ് ലൈനിലും ഐ മീൻ ലാഷസിലും അപ്ലൈ ചെയ്തു ഇനി ഈ ലുക്ക് കംപ്ലീറ്റ് ആക്കാൻ ഞാൻ ഒരു ന്യൂ ലിപ്സ്റ്റിക് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ലാക്മേയുടെ ന്യൂ ട്വിസ്റ്റാണ് ഇനി ഞാൻ ഈ ട്രഡീഷണൽ ലുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ആ സെയിം ഐലൈനർ യൂസ് ചെയ്തിട്ട് പൊട്ടുമിട്ടു ഇത് ആക്ച്വലി വാട്ടർ പ്രൂഫ് ആയ കാരണം എന്താ പറയുക മഴ പെയ്താലും അങ്ങനെ ഒലിച്ചു പോവില്ല കേട്ടോ ഇത് സ്വെറ്റ് പ്രൂഫ് ആണ് ഞാൻ പേഴ്സണലി നന്നായി വേർക്കണ ഒരാളാണ് നാട്ടിൽ എസ്പെഷ്യലി എനിക്ക് നല്ല ചൂടും ഉഷ്ണമൊക്കെയാണ് ഇവിടെ തോന്നാറ് ഇതിപ്പോൾ ഞാൻ നാട്ടിൽ ചെയ്ത ലുക്കാണ് ബട്ട് നമ്മുടെ ഐലൈനറിനെ നന്നായി ലോക്ക് നമ്മുടെ ആ യൂസ് ചെയ്ത ഐലൈനർ നന്നായി ലോക്ക് ചെയ്ത് വെക്കും നമ്മുടെ കാജലിനെ സോ സ്മജ് ആവേ ഇല്ല പിന്നെ ഈ ഒരു ഐലൈനർ ഈസി ടു റിമൂവും കൂടിയാണ് ഞാൻ ഒരു നോർമൽ കണ്ട ഇത് ഞാൻ വാട്ടർ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം വെള്ളം സ്പ്ലാഷ് ചെയ്തു ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടാണ് ബട്ട് കണ്ട
ഒലിച്ച് പോകുന്നില്ല. നമ്മൾ പൊതുവേ ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒലിച്ച് പോവില്ല, അതേപോലെ മസ്കാരക്ക് ഇങ്ങനെ ഒലിച്ച് പോവില്ല, ഇതിങ്ങനെ ഒലിച്ച് പോവില്ല കേട്ടോ. പിന്നെ അതെ, ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഞാനൊരു നോർമൽ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ജെൽ പോലെ ആയ കാരണം ഇങ്ങനെ ഈ പാണ്ടായസ് പോലെ ഇത് റിമൂവ് ചെയ്യില്ല, നല്ല വൃത്തിയാക്കിയിട്ട് ഇത് റിമൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.